യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് ഒരു ആദിമ സഭാപിതാവായ യുസേബിയസ് വിവരിച്ച ഒരു രസകരമായ സംഭവ കഥ ഇങ്ങനെ. യോഹന്നാൻ എഫസോസിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു യുവാവിനോട് വാത്സല്യവും താൽപ്പര്യവും പുലർത്തുകയും പിന്നീട് അവനെ സമീപത്തെ ഒരു ബിഷപ്പിൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ യുവാവ് കുറ്റവാളികളുടെ ഒരു കൂട്ടത്തിൽ കുടുങ്ങി, അവരോടൊപ്പം ജീവിച്ചു, ഒടുവിൽ അവരുടെ നേതാവായി. അപ്പോസ്തലനായ യോഹന്നാൻ ചില നാളുകൾക്ക് ശേഷം എഫസോസിൽ മടങ്ങിയെത്തി ആ യുവാവിനെ അന്വേഷിക്കാൻ ബിഷപ്പിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ആ യുവാവ് കുറ്റവാളികളുടെ കൂട്ടത്തിൽ പെട്ടുപോയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ബിഷപ്പ് നൽകിയത്. ഇത് കേട്ട യോഹന്നാൻ വല്ലാതെ വിഷമിച്ചു. ആ യുവാവിനെ അന്വേഷിച്ചിറങ്ങി, ഒടുവിൽ കുറ്റവാളികൾ പാർക്കുന്ന ഒളി സങ്കേതത്തിൽ എത്തിച്ചേർന്നു. അപരിചിതനായി അവിടെ എത്തിയ യോഹന്നാനെ കാവൽക്കാർ പിടികൂടി. ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത്, എന്നെ നിങ്ങളുടെ നേതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്ന് യോഹന്നാൻ അവരോട് പറഞ്ഞു. യോഹന്നാൻ അടുത്ത് വന്നപ്പോൾ യുവ നേതാവ് അവനെ തിരിച്ചറിഞ്ഞു. അവൻ തിരിഞ്ഞ് നാണം കെട്ട് ഓടിപ്പോയി. പക്ഷേ യോഹന്നാൻ തൻ്റെ പ്രായം മറന്ന് അവൻ്റെ പിന്നാലെ ആവുന്നത്ര ഓടി. ഒടുവിൽ ആ യുവാവിനെ കണ്ടെത്തി അവനോട് പറഞ്ഞു, നിരായുധനും വൃദ്ധനുമായ എന്നിൽ നിന്നും നീ എന്തിനാണ് ഓടിപ്പോകുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ആയതിനാൽ നിന്റെ ജീവിതം വീണ്ടും ക്രിസ്തുവിനായി സമർപ്പിക്കുക. അത് കേട്ട ആ യുവാവ് തൻ്റെ കയ്യിലെ ആയുധങ്ങൾ താഴെയിട്ടു, കരയാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കൂ എന്ന് അവൻ പറഞ്ഞു. ആ യുവാവിനെ യോഹന്നാൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവനായി പ്രാർത്ഥിച്ചു, അവനുവേണ്ടി ഉപവസിച്ചു, അവനുവേണ്ട ഉപദേശങ്ങൾ നൽകി. ക്രിസ്തുവിൽ അവനെ പുനഃസ്ഥാപിച്ചു. ഏതൊക്കെ സാഹചര്യങ്ങൾ കുടുങ്ങി, ആരൊക്കെ എത്ര ദൂരം സഞ്ചരിച്ചാലും പുനഃസ്ഥാപിക്കപ്പെടാതിരിപ്പാൻ തക്കവണ്ണം ഒരു കുറ്റവാളികളുടെ സംഘവും ഒരു ഒളി സങ്കേതവും തടസ്സമാകുന്നില്ല എന്ന് ഈ കഥയിലൂടെ ഒരു പാഠം നമ്മെ അറിയിക്കുകയാണ്. കയ്യിനോട് ദൈവം അന്ന് ചോദിച്ച ചോദ്യം ഇന്ന് ആവർത്തിക്കുകയാണ്. വേർ ഇസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടെ? നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട പലരും ഇന്ന് മദ്യശാലകളിലും ഗുണ്ടാസംഘത്തോടൊപ്പവും മയക്കുമരുന്നിന് അടിമകളുമായി കഴിയുന്നുണ്ടാകാം. അവർക്കൊരു റെസ്റ്റോറേഷൻ, പുനഃസ്ഥാപനമുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രായം മറന്നു തന്നെ നമുക്കും ആവുന്നത്ര ഓടാം. ദൈവം നമ്മെ ഏൽപ്പിച്ച സഹോദരങ്ങളെ നാം കണ്ടെത്തും വരെ. തിരുവചനം പറയുന്നു, ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. നെയ്യം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.